ഇന്ന് നമുക്ക് പാൽഗോവ കൊണ്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. അര കിലോ മധുരമില്ലാത്ത കോവ, നൂറ് ഗ്രാം മൈദ, ഒരു ടീസ്പൂൺ ഏലക്ക പൗഡർ, ഒരു പിഞ്ച് കുക്കിംഗ് സോഡ, എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്യണം. ഇതിൽ പാലോ വെള്ളമോ ചേർക്കരുത്. നല്ല പോലെ ഒരു ബേസിനിലിട്ട് നല്ല പോലെ കുഴയ്ക്കണം. ആ ബേസിനിൽ ഒട്ടാത്ത തരത്തിൽ വരണം. നല്ല പോലെ കുഴച്ച് 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെള്ളത്തിൽ നല്ല പോലെ തിളക്കണം. മറുഭാഗത്ത് 1 ലിറ്റർ ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കുക. നമ്മൾ കുഴച്ച് വെച്ച ഈ മിക്സിനെ ഉരുണ്ടയാക്കി വെച്ച് ഓരോ ഉരുണ്ടയും ഉണ്ടയായി ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിരിക്കില്ല. അതിനാൽ ഈ ഷേപ്പിൽ, നല്ല നീളമായിട്ടുള്ള ഷേപ്പിൽ ഉണ്ടാക്കുക. ഈ പഞ്ചസാര പാകിൽ 1 നാരങ്ങ ഒഴിക്കുക. നാരങ്ങ നീരൊഴിച്ചാൽ ഷൈനിങ് ഉണ്ടാകും. സ്വല്പം അതിൽ റോസ് എസൻസ് 4 ഡ്രോപ്പ് ഒഴിക്കുക. പിന്നീട് യെല്ലോ പൗഡർ സ്വല്പം ഇടുക. എല്ലാം ഒരേപോലെയുള്ള ഷേപ്പിൽ, ഒരേ യൂണിഫോം ആയിട്ട് വേണം ഉരുട്ടി ഉണ്ടാക്കാൻ. എണ്ണ ചൂടാകുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിൽ ഇടുക. ഇട്ട ശേഷം ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കാതിരുന്നാൽ അതിൻ്റെ കളറ് മുകളിലും താഴെയും 2 തരത്തിലാകും. അതിനാൽ ഇളക്കിക്കൊണ്ടേയിരിക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. നോക്കണം, നോക്കൂ, എത്ര സുന്ദരമായിട്ടാണ് അത് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കളറാകുന്നവരെ നല്ല പോലെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്ത് അതിനെ കോരിയെടുത്ത് പാകിലേക്ക് മാറ്റുക. പഞ്ചസാര പാനിയിൽ ഇടുക. എന്നിട്ടതിനെ ഇളക്കണം. 15 മിനിറ്റ് ജാമുൻ പാകിൽ ആയ ശർക്കര പാനിയിൽ കുതിർന്ന ശേഷം അതിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ്. ബാക്കിയുള്ള മാവും ഇതേപോലെ നമ്മൾ ഉരുട്ടി സെക്കൻഡ് ട്രിപ്പിലിട്ട് കഴിഞ്ഞാൽ ഈ പാകമായി കോരിയെടുക്കുമ്പോൾ പാകിലുള്ള ജാമൂനിനെ മാറ്റി വേറൊരു പാത്രത്തിലാക്കി അതേ പാകിൽ ഇതിനെ ഇടുക.
ഒരു കിലോവിൽ 80 ജാമൂൻ കിട്ടും. ഗുലാബ് ജാമുൻ റെഡി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.